നമസ്കാരം. രാജ്യത്ത് കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഒരു നല്ല നേതാവില്ല, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു നേതൃത്വവുമില്ല. എല്ലാവർക്കും അധികാരം വേണം, എന്നാൽ അതിനുവേണ്ടി കഷ്ടപ്പെടാനും ആർക്കും സമയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്കാഗാന്ധിയിലാണ്. യു പിയിൽ കോൺഗ്രസിന് ഉണർവേകാൻ പ്രിയങ്കാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഇത് തീർത്തും സത്യമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40% സീറ്റ് വനിതകൾക്ക് നൽകുമെന്ന് പ്രിയങ്കാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നേതൃത്വം നൽകുകയാണ് പ്രിയങ്കാഗാന്ധി എന്നാണ് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ കമന്റ് ബോക്സിൽ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പത്മജ വേണുഗോപാലിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40% വനിതാ സ്ഥാനാർത്ഥികളെ അണിനിരത്തി വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നേതൃത്വം നൽകുകയാണ് പ്രിയങ്കാഗാന്ധി. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വനിതയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയതും ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഒരു വനിതയെ നിയമിച്ചതും കോൺഗ്രസ് മാത്രമാണെന്നാണ് പത്മജ വാദിക്കുന്നത്. ഇതുപോലെയുള്ള ചരിത്ര തീരുമാനങ്ങൾ എടുത്ത കോൺഗ്രസിന് 40% സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കാനും സാധിക്കും. എന്നാൽ ഇതിനു താഴെ വന്നിരിക്കുന്ന ചില പ്രതികരണങ്ങളാണ് ഏറെ രസകരവും ശ്രദ്ധേയവുമായത്. എനിക്ക് തോന്നുന്നു പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനേക്കാളും കൂടുതൽ വൈറലായി മാറിയത് ഈ പ്രതികരണങ്ങളാണ്. ഒന്നാമത്തെ പ്രതികരണം ഇങ്ങനെയാണ്. നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരു വനിതയുടെ പേര് നിങ്ങൾ പറയൂ. അവരൊക്കെ ആയത് വനിത ആയതുകൊണ്ടല്ല, മകളും മരുമകളും ആയതുകൊണ്ടാണ്. അടുത്ത പ്രതികരണം ഇങ്ങനെയാണ്. യു പിയിൽ BJP ജയിച്ചു കഴിഞ്ഞു. അത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി തിരഞ്ഞെടുപ്പ് എന്നതൊരു പ്രഹസനം മാത്രം. ഇതൊക്കെ മനസ്സിലാക്കാൻ അമേരിക്കയിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 നേരം ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരന്റെ സാമാന്യ ബുദ്ധി മാത്രം മതി. വിഡ്ഢികളായ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ നേരം വെളുത്തില്ല. 401-ൽ 364 നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശുപോലും പോയിരുന്നു. എന്നിട്ടും കോൺഗ്രസ് പഠിച്ചില്ല. എന്നാൽ ഇത് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാകുന്നില്ല എന്ന കമന്റുകളും ഇതിന് താഴെ വന്നിട്ടുണ്ട്. KPCCയിൽ 3% വനിതാ പ്രാതിനിധ്യമുണ്ട്? 3 വനിതാ MLA മാരാണ് കേരളത്തിലുള്ളത്? ബാക്കി 60% ആണുങ്ങൾ എവിടെ പോകും? എല്ലാവരും BJPയിൽ പോയില്ലേ? ഇങ്ങനെയും പരിഹാസങ്ങളുമുണ്ട്. UPയിൽ കോൺഗ്രസ് വലിയ ശക്തിയൊന്നുമല്ല. ആ പാർട്ടി എല്ലാ സീറ്റിലും മത്സരിക്കുക വഴി BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റാക്കി BJPയെ സഹായിക്കാം, അത്ര തന്നെ. ഇതിൽ കൂടുതലൊന്നും കോൺഗ്രസിന്റെ ഈ നീക്കം കൊണ്ട് ലഭിക്കാനുമില്ല. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ കോൺഗ്രസ് നിലം തൊടുകയില്ല എന്ന് മാത്രമല്ല, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി തോൽക്കുകയും ചെയ്യും. ഇങ്ങനെയും ചിലര് കമന്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനി രക്ഷപ്പെടണമെങ്കിൽ ഈ കപടഗാന്ധികളെ കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കണം. കോൺഗ്രസിന് എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. രാഷ്ട്രീയത്തെപ്പറ്റിയും രാഷ്ട്രത്തെപ്പറ്റിയും ഒരു പരിജ്ഞാനമില്ലാത്ത ഇവരെ കൊണ്ട് എന്ത് കാര്യം? ഇവരെ പൊക്കിക്കൊണ്ടു നടക്കാൻ കുറെ നേതാക്കന്മാരും, നാണം കെട്ട വർഗം എന്ന രീതിയിലുള്ള കമന്റുകളും ഇതിനു താഴെയുണ്ട്. ഇപ്പോൾ പ്രസിഡന്റായ വനിതയോ അല്ലെങ്കിൽ ആ വനിതയുടെ മകളായ വേറൊരു വനിതയോ ഇതിനപ്പുറത്തുള്ളവർക്ക് വിപ്ലവം നീളില്ല. വീണ്ടും വിപ്ലവം നടത്തണമെങ്കിൽ കൊച്ചുമക്കളായ വനിതകൾ ഇനി വലുതാകണം. ഇനി കോൺഗ്രസ് എല്ലാ സീറ്റിലും മത്സരിച്ച് വോട്ടുയർത്തിയാൽ BJP 4-3 ഭൂരിപക്ഷത്തിൽ വീണ്ടും ഭരിക്കും. വനിതാ സ്ഥാനാർത്ഥികളെ വെച്ചതുകൊണ്ട് കാര്യമില്ല. അഴിമതിക്കാരെ പുറത്താക്കി സാധാരണ ജനങ്ങളിൽ പാർട്ടിക്ക് മതിപ്പുണ്ടാക്കണം. അതിന് കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല, അതാണ് സത്യം. UP1 കേരളത്തിലും മാതൃകയാക്ക്. പ്രിയങ്കയുടെ UPയിലെ വേഷവിധാനങ്ങൾ കേരളത്തിലും വന്ന് കാണിക്കാൻ പറയൂ. അപ്പോൾ കേരളവും ഒരു വഴിക്കായി കിട്ടും. ഇങ്ങനെയും രസകരമായ കമന്റുകൾ പ്രതികരണങ്ങളായി ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് പിറന്നാൾ ആഘോഷവും മറുഭാഗത്ത് പ്രിയങ്കാഗാന്ധിയെയും. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് നടത്തുന്നത്? കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത UPയിൽ 40% സ്ത്രീ സംവരണം നടത്തുകയാണ് പ്രിയങ്ക എന്നാണ് പറയുന്നത്. ആദ്യം വേണ്ടത് ഇറ്റാലിയൻ നാഷണലിസ്റ്റ് നേതാക്കളെ ഒഴിവാക്കുക എന്നതാണ്. അതിനുശേഷം പ്രവർത്തകരെ ഇന്ത്യൻ നാഷണാലിസം പഠിക്കുക. അപ്പോൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് അല്പമെങ്കിലും കോൺഗ്രസിന് ഉയർന്നു വരാൻ സാധിക്കും.
യു പിയിൽ യോഗി തരംഗമാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വൻ രീതിയിലുള്ള വികസനങ്ങളാണ് സംസ്ഥാനമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് പോലും ഇത്രയധികം വികസനങ്ങൾ ഈ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. അത് ലോകം പോലും പറഞ്ഞതാണ്. വെബ് ഡെസ്ക്, തത്വമീനൂസ്.